हलो फ्रेंड्स अब नम्बर वीडियो कूड़ी स्वागत इन वीडियो शिक्षा कूड़ा लेडीस यूसफुला क्यों अब हिप डिप्स ई ना अरकटि भागत तड़ फाटी कूड़ीटा अलग ना शरीर घटना को रूपमा शिक्षा ना चल ड्रस क्यों धिक्व शिक्षा प्रोजक्ट पुरुत का अब ईरवस्थ की नल रीती मैं वेट नमुक वर्कौटा नाम अब ईर क्यों ना बेस स्पॉट डिटक्ष बेस क्यों मतलब वर्कौट आड्डे पेट अब डेली ईर क्यों कूड़ा तवण दिवस कूटिकूटी क्यों अब इन नसल्ट नमुक पेट क्यों अब नोर्मी वर्कौटे कूड़े आड्डे पेटीट ऐसा सिंप्लैट नमुक पेट क्यों ना अब ईर वर्कौटे नि बटक्स अलग अड़वयर भाग अलग हिप ईर भाग ना रीती बाधी अद दिवस ना रीती मैं पेट संशय क्यों अब नमें नोर्मली नाम वर्कौटे क्यों वेट कूड़ा आलाना अलग फस्ट तेरह क्यों पाने आलोपी वीडियोस क्यों नोट अब आदमी का ना चानल चेक अब यूसफुला क्यों कें ओके नमुक इन वर्कौटे कड़क अब नमुक स्टार्ट कई रूम प्रणवासन रीतिपड़ो वलत काल पे वे मुंबिले मिले उयरत वीडूम स्ट्रेच पे वह ब्रीत ब्रीत ഔട്ട് ഇൻ ഔട്ട് ഇൻ ഔട്ട് ഇൻ ഔട്ട് ഇൻ ഔട്ട് ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്തു പോവുക മാക്സിമം ഒരു 15 തവണ ഓരോ കാലം മാറി മാറി ചെയ്യുന്ന രീതിയിൽ ചെയ്തു പോവുക ബ്രീത്തിങ്ങിന്റെ കാര്യം തുടക്കത്തിൽ ഇംപോർട്ടന്റ് കൊടുക്കേണ്ട കാര്യമില്ല എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തു പോവുക കാലുകൾ മുട്ട് ഉയർത്തിക്കൊണ്ട് ചെയ്യാം ഫ്രണ്ടിലേക്ക് നമ്മൾ ഒരു കാല് ചെയ്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക കാലുകളൊക്കെ ഒന്ന് കുടഞ്ഞു കൊടുക്കാം ശേഷം നമുക്ക് ഓപ്പോസിറ്റ് ചെയ്യാം ഫുള്ളായിട്ട് പുറകിലേക്ക് കിടന്നില്ല റെഡി ഇൻ ഔട്ട് ഇൻ ഔട്ട് ഇൻ ഔട്ട് 4 5 6 7 8 9 10 1 2 പറ്റുന്നത് പോലെ ഒരു കംഫർട്ട് ആയി നിന്നുകൊണ്ട് ചെയ്യുക ട്ടോ മാക്സിമം നമ്പർ ഒരു 15 മിനിമം എന്നുള്ള രീതിയിൽ മാറി മാറി രണ്ട് കാലം ചെയ്യുക ഓക്കേ റിലാക്സ് ജസ്റ്റ് ഒന്ന് നിൽക്കാം കാലുകൾക്ക് ഒരു കടച്ചിൽ അനുഭവപ്പെടും അപ്പോൾ ജസ്റ്റ് ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ടൊന്ന് റിലാക്സ് ചെയ്തതിനു ശേഷം നമുക്ക് അടുത്തതിലേക്ക് പോകാം ഓക്കേ റെഡി നെക്സ്റ്റ് വർക്ക്ഔട്ട് കൈകൾ വീണ്ടും അതേപോലെ പിടിക്കുക കാലുകൾ കുറച്ച് അകത്തി വെച്ചുകൊണ്ട് സ്ക്വാട്ട് ചെയ്യാം ഔട്ട് ഇൻ ഔട്ട് ഇൻ ഔട്ട് ബ്രീത്തിങ് ആണ് പറയുന്നത് ഇൻ ഔട്ട് ഓക്കെ മാക്സിമം ഒരു 15 അല്ലെങ്കിൽ 20 റൗണ്ട് ഒക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകാം അതായത് ഇരിക്കുമ്പോൾ ശ്വാസം എടുക്കുക ഉയരുമ്പോൾ ശ്വാസം വിടുക ആ രീതിയിൽ റിലാക്സ് കാലുകൾ വെക്കുന്ന ഒരു ആംഗിൾ ശ്രദ്ധിക്കുക മാറ്റിലേക്ക് തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ബോഡി തിരിഞ്ഞിട്ട് ആ ഒരു അത്രയും ഒരു വൈഡായിട്ട് പുറകിലേക്ക് തന്നെ വെക്കുക ശരിക്കും തിരിഞ്ഞു വെക്കട്ടെ ജസ്റ്റ് ഒന്ന് മുട്ട് മടക്കി നിവർന്നാൽ മതി നമ്മുടെ കാൽമുട്ടിന് പെയിനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ കുറച്ചൊന്ന് കംഫർട്ടായി ചെയ്താൽ മതി മാക്സിമം നമ്പർ ചെയ്യുക ഒരു 20 എണ്ണമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു പോവുക ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് വാം ആവുന്നുണ്ട് കേട്ടോ ഞാനൊക്കെ ചെയ്ത സമയത്ത് നന്നായിട്ട് വാം ആയിരുന്നു അപ്പോൾ കാലുകൾക്കും അതേപോലെ നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിലൊരു വലിച്ചിലും ഒരു ലോഡൊക്കെ അനുഭവപ്പെടും ജസ്റ്റ് റിലാക്സ് ചെയ്യുക കാലുകളൊക്കെ കുടഞ്ഞു കൊടുക്കാം ഒന്ന് റിലാക്സ് ചെയ്തതിനു ശേഷം നമുക്ക് അടുത്ത വർക്കൗട്ടിലേക്ക് പോവാം സൈഡിലേക്ക് റൈസ് ചെയ്ത് കൊടുക്കുക 3 4 5 ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് കാല് ഉയർത്തുക കേട്ടോ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് റൈസ് ചെയ്യുക മാക്സിമം ചെയ്യാം നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗം ഒന്ന് മടങ്ങട്ടെ ശരിക്കും നന്നായിട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ
ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തതിനു ശേഷം അടുത്ത കാലി, അതായത് ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുക. വൺ ടു ത്രീ ഫോർ ഫൈവ് മാക്സിമം ചെയ്തു പോവാം. റിലാക്സ് ചെയ്യാം. അടുത്ത വർക്കൗട്ടിലേക്ക് പോവാം. അതിലൊരു കർവായിട്ട് താഴെ കൂടെ തന്നെയാണ് സ്കോട്ടിൻ്റെ ആ മോഡലിൽ തന്നെ കാലുകളൊക്കെ വെക്കുന്നത് ശ്രദ്ധിക്കുക. ഇരുന്നു കൊണ്ട് തന്നെ ഒരു സൈഡിലേക്ക് എഴുന്നേൽക്കുക, വീണ്ടും അവിടെ നിന്ന് തന്നെ വന്നിട്ട് ഇപ്പുറ സൈഡിലേക്ക് എഴുന്നേറ്റിരിക്കുക. ആ ഒരു രീതിയിൽ ചെയ്യുക. എഴുന്നേൽക്കുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക, മാക്സിമം നമ്പർ ചെയ്തു പോവാ. ഓക്കേ, റിലാക്സ്. വീണ്ടും അടുത്ത വർക്കൗട്ട് കാലുകൾ അകത്തി വെക്കുക. കൈകൾ നമുക്ക് വീണ്ടും പഴയതുപോലെ തന്നെ പിടിക്കാം. ഒരു വശത്തേക്ക് ഇരിക്കാം, ഫുള്ളായിട്ടിരിക്കണ്ട, കുറച്ച്. ഔട്ട് ഇൻ ഔട്ട് ബ്രീത്ത് ഇൻ ഔട്ട്. മാക്സിമം ഒരു വൺ സൈഡ് ഒരു 15 റൗണ്ട് അല്ലെങ്കിൽ 15 പ്രാവശ്യം നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് ചെയ്യാം. ഈ ഒരു വർക്കൗട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഭാഗത്തിന് മാത്രമല്ല, കൂടുതലായിട്ട് നമ്മുടെ തൈസിൻ്റെ തുടയുടെ എണ്ണം അല്ലെങ്കിൽ ഹിപ്പ് അല്ലെങ്കിൽ ബട്ടക്സ് ഈ ഭാഗങ്ങൾക്കൊക്കെ എഫക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. വൺ ടു ത്രീ ഫോർ ഫൈവ് മാക്സിമം ചെയ്തു പോവാം. ഓക്കെ, റിലാക്സ്. ശരിക്കും ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കാലുകൾക്ക് നല്ലൊരു വലിച്ചിൽ അനുഭവപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ശരിക്കും കാലൊക്കെ ഒന്ന് കുടഞ്ഞു കൊടുത്ത് ഒന്ന് റിലാക്സ് ആയതിനു ശേഷം നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇനി നമ്മൾ മുട്ടുകുത്തി താഴെ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. മുട്ടുകുത്തി നിൽക്കാം, എന്നിട്ട് വലത് സൈഡ് വലത് കാല് നേരെ പുറകിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നു. ഔട്ട് ഇൻ ഔട്ട് ഇൻ ഔട്ട്. കാലുള്ളിലേക്ക് കൊണ്ടുപോകുന്നില്ല, പഴയ രീതിയിലേക്ക് തന്നെ കൊണ്ടുപോയിരുന്നത്. പുറകിലേക്ക് നിവർത്തുക ഫുള്ളായിട്ട്, എന്നിട്ട് സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരിക. മാക്സിമം വൺ സൈഡ് 15 റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ജസ്റ്റ് റിലാക്സ് ചെയ്തുകൊണ്ട് ചെയ്തു പോയാൽ മതി, ഒരുപാട് ബലം പിടിച്ചൊന്നും ചെയ്യണ്ട. ഓക്കെ, ഇനി ഓപ്പോസിറ്റ് ചെയ്യുക. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ. ഓക്കെ, മാക്സിമം മാക്സിമം ചെയ്തു പോവാം. റിലാക്സ് ചെയ്യാം. അടുത്ത വർക്കൗട്ടിലേക്ക് പോവാം. ഇനി നമുക്ക് മലർന്ന് കിടക്കാം, എന്നിട്ട് കാലുകൾ രണ്ടും
നമ്മൾ വെർട്ടെക്സിനോട് അടുപ്പിച്ച് വെക്കുക. അതേപോലെ ഈ ഒരു രീതിയിൽ കൈകൾ രണ്ടും ഫ്ലോറിൽ പതിച്ച് വെക്കുക. എന്നിട്ട് ഹിപ്പ് ഉയർത്തുക കേട്ടോ. ബ്രീത്ത് ഔട്ട് അല്ലേ, ഇൻ ഔട്ട് ഇൻ ഔട്ട്. ഈ ഒരു സ്പീഡിൽ തന്നെ ചെയ്ത് പോയാൽ മതി. മുകളിലേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഉയർത്തുക. യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് കൂടുതലായിട്ടും ലേഡീസിനാണ് ഈ ഒരു പ്രോബ്ലം ഉള്ളത് എന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു പോയത്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡയറ്റ് നല്ല രീതിയിൽ ഒരു ഭക്ഷണരീതി ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ബെനിഫിറ്റാണ്. അതായത് നോർമലി ഒരു വർക്കൗട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനോട് ചെയ്യുമ്പോഴാണെങ്കിലും ഭക്ഷണത്തിന് നല്ലൊരു നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് വേറെ തന്നെ കാണാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലൊരു ഡയറ്റ് കൂടി ഫോളോ ചെയ്യുക. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അതിൽ കുറേ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്തു പോയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസും ഡയറ്റ് ലിങ്കുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു പോകാനായിട്ട് പ്രധാനമായിട്ടും. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.